ഇന്ന് കഥകളിയിലെ ജീവിച്ചിരിക്കുന്ന വ്യക്തികളിൽ, കഥകളി കലാകാരന്മാരിൽ ജീവിച്ചിരിക്കുന്ന വ്യക്തികളിൽ അദ്വിതീയനായ ആചാര്യരാണ്. സംശയിക്കാത്ത കാര്യമാണ്. ആചാര്യ എന്ന് പറഞ്ഞാൽ കളരിയിലും അരങ്ങത്തും ഒരുപോലെ പ്രവർത്തിച്ച് വിദ്യാർത്ഥികളുടെ മനസ്സിലും ആസ്വാദകരുടെ മനസ്സിലും ഒരുപോലെ പ്രീതിപ്പെടുത്തി അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിവുള്ള വ്യക്തികളിൽ ഏറ്റവും പ്രഗത്ഭരായ വ്യക്തിയാണ് ശ്രീ വാസു പിസാരടി എന്ന് പറയാൻ ഞാൻ അങ്ങേറ്റം ആഗ്രഹിക്കുന്നു. ഇത് എല്ലാവർക്കും കിട്ടാത്തൊരു കാര്യമാണ്. കുഞ്ചുതാരാശാന് കിട്ടിയിരുന്നു. കുഞ്ചുതാരാശാനും ഇതേമാതിരി അല്ല, ഇതിലധികമായിരുന്നു. അതൊന്നും നമുക്കിവിടെ പറയേണ്ട ആവശ്യമില്ല. രാമകുഞ്ചുതാരാശാനും അതേമാതിരി തന്നെയായിരുന്നു. അപ്പൊ എന്തുണ്ടെന്ന് വിചാരിച്ചാൽ വാസു പിസാരടിയെ സംബന്ധിച്ച് കുഞ്ചുനായരാജാന്റെ ശിഷ്യന്മാരിൽ പ്രഗത്ഭനായ വ്യക്തി എന്ന് പറയാൻ ഞാൻ വാസു പിസാരടിയെ എൻ്റെ മനസ്സിൽ പ്രതിഷ്ഠിച്ചിരിക്കുകയാണ്. അതായത് വാസു പിസാരടിയെ സംബന്ധിച്ച് രംഗത്ത് വന്നാൽ ആ കഥാപാത്രത്തിൻ്റെ ഏതൊരു വേഷമാണോ നിശ്ചയിച്ചിട്ടുള്ളത്, ആ കഥയിലത്തെ കഥാപാത്രത്തിൻ്റെ സ്വഭാവത്തെ അങ്ങേയറ്റം പരിശുദ്ധമാക്കി നിഷ്കർഷയായി ഔചിത്യ ബോധത്തോടുകൂടി അവതരിപ്പിക്കാൻ കുഞ്ചുനായരാശാന്റെ ആ കഴിവ് അങ്ങേയറ്റം പകർന്നു കൊടുത്തിട്ടുണ്ട് വാസു പിസാരടിക്ക് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. മറ്റുള്ള ശിഷ്യന്മാർക്കൊന്നും ഇല്ല എന്നല്ല ഞാൻ പറയുന്നതിൻ്റെ ഉദ്ദേശം. പക്ഷേ വാസു പിസാരടിയുടെ പ്രത്യേകതയാണത്. ഇത് വാസു പിസാരടിയുടെ സത്തതിയായതുകൊണ്ട് ഇവിടെ വെച്ച് അദ്ദേഹത്തിൻ്റെ നേരെ ഇരുന്ന് പ്രശംസിക്കുകയാണെന്ന് തെറ്റിദ്ധരിക്കരുത്. അങ്ങനെയല്ല, ഞാൻ അദ്ദേഹത്തിൻ്റെ ഓരോരോ വേഷം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒന്നിച്ച് ഒരുപാട് കളികൾക്ക് കലാമണ്ഡലം ഗോപിന്റെ കൂടെയും അല്ലാതെയും ഒരുപാട് ഒന്നിച്ച് തന്നെ വേഷം കഴിഞ്ഞിട്ട് ഞാൻ കേട്ടെ, പ്രത്യേകിച്ചും കത്തിവേഷത്തിനെ സംബന്ധിച്ച് എനിക്ക് അങ്ങേറ്റം അയാളോട് നേരിട്ട് പറയാതിരിക്കാൻ. യാത്രയ്ക്കും അഭിമാനകരമായ കാര്യമാണ് വാസു പിസാരടിയെ സംബന്ധിച്ച് കത്തിവേഷത്തിന്റെ ഭംഗി, അതിൻ്റെ ഔചിത്യ ബോധം, അത് രംഗത്ത് വന്നാൽ എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളതിൻ്റെ ഔചിത്യ ബോധം. ഇത് രാമകുഞ്ചുനായരാശാന്റെ ആ കത്തിവേഷം കഴിഞ്ഞാൽ അത് ഇത്രയും നിഷ്കർഷയായിട്ട് രംഗത്ത് അവതരിപ്പിക്കാൻ പ്രഗത്ഭനായ വ്യക്തി ആര് എന്ന് ചോദിച്ചാൽ വാസു പിസാരടി എന്ന് പറയാൻ എനിക്ക് വഴിയില്ല. വാസു പിസാരടിയേക്കാൾ കൂടുതൽ വേഷഭംഗിയുള്ള കത്തിവേഷഭംഗിയുള്ള വേഷക്കാരുണ്ടായിരിക്കാം, ഇല്ല എന്നും ഞാൻ പറയില്ല. പക്ഷേ വാസു പിസാരടിയുടെ കത്തിവേഷത്തിൻ്റെ ഭംഗി, അത് രംഗത്ത് അവതരിപ്പിക്കുന്നതിൻ്റെ കഴിവും എത്ര പ്രശംസിച്ചാലും മതി വരില്ല. പച്ചവേഷത്തിനില്ല എന്നല്ല പറഞ്ഞത്, പക്ഷേ പച്ചവേഷത്തിനേക്കാൾ കൂടുതൽ ഞാൻ വാസു പിസാരടിയുടെ കത്തിവേഷത്തിനെ ഇഷ്ടപ്പെടുന്നു എന്നർത്ഥം. അതാണ് ഞാൻ പറയേണ്ട ഉദ്ദേശം. പച്ചവേഷം ഇപ്പൊ ഭാവുകൾ മൂന്നാം ദിവസ ഭാവനായാലും നാലാം ദിവസ ഭാവനായാലും അതിൻ്റെതായിട്ടുള്ള ആ സ്വഭാവശുദ്ധി എന്ത് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയിൽ നിന്ന് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും ആസ്വദിക്കുന്ന ആസ്വാദകർക്കും പ്രത്യേകം മനസ്സിലാക്കാൻ സാധിക്കും. അത് വാസുപിസാരടിയുടെ പ്രത്യേക കഴിവാണ്. ഈ കഴിവ് മറ്റുള്ളവർക്ക് കിട്ടാത്തത് എന്താണെന്ന് ചോദിച്ചാൽ അതിനുള്ള ശ്രദ്ധ കുറവായിട്ടാണോ, അല്ലെങ്കിൽ അതിൻ്റെ അത്ര മതി എന്നുള്ള ഒരു ശ്രദ്ധ ചെലുത്താനുള്ള ഒരു മടിയാണോ എന്തോ മനസ്സിലാവില്ല. ഏതായാലും മറ്റുള്ളവരിൽ ഞാൻ അടക്കണം, ഇത്രയധികം കണ്ടു വരുന്നില്ല. ഞാൻ അടക്കം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ മാത്രം കുറ്റം പറയാനില്ല, ഞാനും അക്കാര്യത്തിൽ കുറ്റക്കാരനാണ്. വാസു പിസാരടിയെ മാതിരി അത്ര നിഷ്കർഷയായിട്ട് രംഗത്ത് ആ കഥ ഓരോരോ കഥാപാത്രങ്ങളുടെ സ്വഭാവത്തിനെ സംബന്ധിച്ച് നിഷ്കർഷയായിട്ട് പ്രവർത്തിക്കണമെന്ന് വിചാരിക്കുകയല്ല, വരുന്നില്ല. കലാമണ്ഡലത്തിനെ സംബന്ധിച്ച് കലാമണ്ഡലത്തിന് എം എ കോഴ്സ് ആണ് അവസാനത്തെ അതുണ്ട്. ഒരു വേഷക്കാരൻ രംഗത്ത് വന്നിട്ട് എം എ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്, അയാൾ രംഗത്ത് വന്നിട്ട് പ്രവർത്തിക്കുമ്പോൾ ഈ പ്രവൃത്തി നന്നല്ലെങ്കിൽ അയാൾ എം എക്കാരനായിട്ട് എന്താ കാര്യം? പല കാര്യമുണ്ടോ? എം എ വേണമെന്നോ എം എൽ എ വേണമോ അതൊന്നും അല്ല ഇവിടെ പ്രശ്നം. അതായത് എം എ ആയിക്കോട്ടെ, പക്ഷേ അതിലുപരിയാണ് കഥകളിയുടെ ഓരോ കഥാപാത്രങ്ങളും കളരിയിൽ ചൊല്ലിയാടിപ്പിച്ച് ഉറപ്പിച്ചിട്ടുള്ളതാണെങ്കിൽ അതിൻ്റെ സ്വഭാവശുദ്ധി എന്ത് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ എം എൽ എം എ കാര്യം.